നമസ്തേ. ധർമ്മസ്യ രക്ഷിത. ഹിന്ദു ധർമ്മ രക്ഷാ സമിതിയിലെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജു നെടുമ്പാശ്ശേരി. ഇന്നത്തെ എൻ്റെ ചോദ്യം ഇതാണ്: നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിന് കൊടി കയറുന്നത് കണ്ടാൽ കൊടി ഇറങ്ങുന്നതും കാണണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി ഒന്ന് പറഞ്ഞു തരാമോ? നന്ദി. നമസ്തേ. ഹൈന്ദവ വിശ്വാസ പ്രകാരം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളെല്ലാം നമ്മൾ ആദ്യം മുതൽ അവസാനം വരെയും അതിൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് വിശ്വാസം. ഇപ്പോൾ ഒരു മരണാനന്തര ചടങ്ങ് നടക്കുകയാണെങ്കിൽ ശവസംസ്കാരം മുതൽ അതിൻ്റെ അവസാനത്തെ പോയിൻ്റ് വരെ, 10 ദിവസത്തെ കർമ്മങ്ങൾ പൂർത്തിയാകുന്നത് വരെ നമ്മൾ അവിടെ തന്നെ ഉണ്ടാകണം, അല്ലെങ്കിൽ അത് കർമ്മം നിർവഹിച്ചിരിക്കണം എന്നാണ് ശാസ്ത്രം. ഇതുപോലെ തന്നെയാണ് ക്ഷേത്രാചാരങ്ങൾ. കൊടിക്കൂറ കയറിയാൽ അതിൻ്റെ ധ്വജ കൊടിക്കൂറ ആരോഹണം കണ്ടാൽ അവരോഹണം നിർബന്ധമായും കണ്ടിരിക്കണം എന്നുള്ളത് ആ നാടിൻ്റെ പൈതൃകവുമായി ബന്ധപ്പെട്ടതാണ്, അവിടുത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് അതിൻ്റെ സത്യം. എന്ന് വെച്ചാൽ ഇത് രണ്ടും നമ്മുടെ ജീവനുമായി ബന്ധപ്പെട്ടതാണ്, ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ ദേവിയുടെ അല്ലെങ്കിൽ ദേവൻ്റെ കൊടിക്കൂറ ഉയര എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിൻ്റെ ജീവൻ ഉയരുന്നു എന്നാണ് അർത്ഥം. അതോടുകൂടിയിട്ടാണ് അവിടുത്തെ ഊർജ്ജസ്വലത വർദ്ധിക്കുന്നത്. ആ ഊർജ്ജസ്വലത വർദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ താവുന്നതും അതിൻ്റെ കർമ്മങ്ങളുടെ പര്യസമാപ്തിയും അയാൾ കണ്ടിരിക്കണം. ഇത് നമ്മുടെ ജീവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ആ ഗ്രാമത്തിലെ ജീവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് പറയുന്നത്. ഗ്രാമത്തിൻ്റെ ജീവനാണ് ക്ഷേത്രമെങ്കിൽ ക്ഷേത്രങ്ങളുടെ ജീവനാണ് അവിടുത്തെ മനുഷ്യർ എന്ന് മനസ്സിലാക്കുക, ഭക്തർ എന്ന് മനസ്സിലാക്കുക. ഒരിക്കൽ കൂടി പറയാം, ഗ്രാമത്തിൻ്റെ ജീവനാണ് ക്ഷേത്രമെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ജീവനാണ് അവിടുത്തെ ഭക്തജനങ്ങൾ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ ജീവൻ നിലനിർത്തുക എന്നുള്ളത് ഭക്തജനങ്ങളുടെ കടമയാണെങ്കിൽ ക്ഷേത്രം നിലനിൽക്കേണ്ടത് ഗ്രാമത്തിൻ്റെ കടമയാണ് എന്നുള്ളത് കൊണ്ടാണ് കൊടിക്കൂറ ഉയരുന്നതും താവുന്നതും സന്ദർഭങ്ങളിൽ എല്ലാ ഭക്തജനങ്ങളും അവിടെ ഉണ്ടാകണം എന്ന് പറയാൻ കാരണം. ഇനി കൊടിക്കൂറ ഉയരുന്ന സമയത്ത് ഇല്ലാത്തവർ താഴ്ത്തുന്ന സമയത്ത് പോകണമെന്നില്ല. ഇനി താഴ്ത്തുന്ന സമയത്ത് പോയി എന്ന് വിചാരിച്ചാൽ അതിന് തെറ്റുമില്ല. അപ്പോൾ അടുത്ത കൊല്ലത്ത് ഉയർത്തുന്ന സമയത്ത് നിർബന്ധമായും അവിടെ ഉണ്ടാവണം എന്നൊരു ശാസ്ത്രമുണ്ട്. ഇതൊക്കെ ഓരോ സന്ദർഭങ്ങളിലും സമയോചിതവുമായി നിയോഗിക്കപ്പെട്ടതാണ്. ഇത് എനർജിയുടെ പാസിംഗ് ആണ്, പോസിറ്റീവ് എനർജിയുടെ പാസിംഗ് ആണ് ഇതെന്ന് മനസ്സിലാക്കുക. അതാണ് അതിൻ്റെ സത്യം.